പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയും അതിന് ഓച്ചാലിച്ച് നിൽക്കുന്ന കുറേയേറെ മന്ത്രിമാരും ചേർന്ന് കേരളത്തെ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്ന ചന്തയിൽ നിന്നും കയ്യെട്ട് വാരി തച്ചു കഴിക്കുന്ന ഒരു ഭരണപക്ഷം. ഇതിനെതിരെ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇന്നീ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഒരു തുടക്കം മാത്രം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കെ വി കണ്ണൻ അധ്യക്ഷ പുസ്തകം നടത്തും. കെ വി കണ്ണശ്ശേരി ഏറ്റവും പ്രിയങ്കരനായ പാർട്ടിയുടെ നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മുൻമന്ത്രി കൂടിയായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ, പാർട്ടിയുടെ വൈസ് ചെയർമാൻ കൊട്ടാരക്കര പൊന്നച്ചൻ, യൂത്ത് ഫണ്ടിൻ്റെ ചാർജ് വഹിക്കുന്ന ഹൈപ്പവർ കമ്മിറ്റി അംഗവും പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കൂടിയായ അബു ജോൺ ജോസഫ്, ഏറ്റവും പിന്തുണ കെ എസ് സിയുടെ സംസ്ഥാന പറഞ്ഞിട്ടാണ് ഇവിടെ ഭരണകക്ഷി എം എൽ എ ആണ് ഇത് ആദ്യമായി ഇത്രയും മോശമായ ഒരു ആരോപണം കൂടി കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല. വളരെ രൂക്ഷമായ വിമർശനമായിട്ടാണ് ഇവിടുത്തെ ഭരണകക്ഷി എം എൽ എ വന്നത്. നമുക്കറിയാം മരം മുറിച്ചു എന്നുള്ള ആ സെഷനിലെ മരം മുറിച്ചു, ആ മരം മുറിച്ചത് തുടങ്ങി അവിടെ നിന്ന് അലിഗേഷൻ തുടങ്ങി അതിനെപ്പറ്റി എസ് പി വളരെ വിഷമത്തോടുകൂടി സംസാരിക്കുന്ന ഫോൺ സന്ദേശമാണ് പുറത്തുവിട്ടത്. അതുപോലെ തന്നെ ഇവിടെ പോലീസ് അഴിഞ്ഞാടുന്ന രീതിയിലാണ്, അതുപോലെ അധോലോകവുമായി ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് വളരെ 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 മോശപ്പെട്ട രീതിയിൽ കേരളത്തിന് തന്നെ അപമാനമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ നമ്മുടെ യൂത്ത് ഫണ്ടിന് സാധിക്കില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒന്നും അറിയാത്ത പോലെ, നമുക്കറിയാം കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ പരിപാടിക്ക് മുഖ്യമന്ത്രി പറയുകയാണ് ഇവിടെ ഒരു പരാതിയുമില്ല, ഇവിടെ എല്ലാവരും വളരെ സമാധാനമായി സ്വസ്ഥമായാണ് ഇവിടെ കടന്നു പോകുന്നത് പറയുന്നു. നമുക്കറിയാം അതിന്റെ മണിക്കൂറുകൾ കഴിഞ്ഞില്ല ഭരണകക്ഷി എം എൽ എ മലപ്പുറം കളക്ടറേറ്റിൽ പോയി സ്വന്തം ജീവന് അപകടമാണെന്നും അതിന് തോക്ക് വരെ ലൈസൻസ് വേണമെന്ന് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ആ അവസ്ഥ, കേരളത്തിന്റെ അവസ്ഥ അവിടം വരെ എത്തി എന്നുള്ളത് നമുക്കറിയാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ യൂത്ത് ഫണ്ട് വളരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരും. അതിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന കേരള യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ കെ വി കണ്ണൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ, യൂത്ത് ഫണ്ടിന്റെയും കെ എസ് സിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കൊട്ടാരക്കര പന്നച്ചൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവും കേരള യൂത്ത് ഫണ്ടിന്റെ ചുമതല വഹിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംഘടന എന്ന നിലയിൽ ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ അബു ജോൺ ജോസഫ്, പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം പ്രിയപ്പെട്ട ശ്രീ ജോർജ് വർഗീസ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോണി ചെങ്കിട, കേരള യൂത്ത് ഫണ്ടിന്റെ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരള യൂത്ത് ഫ്രണ്ടിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഭീകരനായ യൂത്ത് ഫ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന പാർട്ടിയുടെ ഭാരവാഹി ശ്രീ അബു ജോൺ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച്
ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കവാടത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ള കേരളത്തിലെ യുവജനമുള്ള താക്കീതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും പോഷക സംഘടനകൾ ശക്തമായ സമരരംഗത്ത് ഇന്ന് നിൽക്കുകയാണ്. യു ഡി എഫിന്റെ എല്ലാ പോഷക സംഘടനകളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടന എന്ന നിലയിൽ, യുവജന സംഘടന എന്ന നിലയിൽ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആരംഭിച്ചിട്ടുള്ള അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ്. നമ്മുടെ അനിശ്ചിതകാല പ്രക്ഷോഭ പരിപാടികൾ, യുവജന സമരത്തിന്റെ അനിശ്ചിതകാല പ്രക്ഷോഭം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ പി കെ ജോസഫ് സാറ് ഏതാനും നാളുകൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളമൊട്ടാകെ യൂത്ത് ഫ്രണ്ടിന്റെ ഈ സമരം വ്യാപിപ്പിക്കുന്ന വിധത്തിലേക്ക് കേരള യൂത്ത് ഫ്രണ്ട് രംഗത്ത് വരികയാണ്. കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിച്ച ഇടതുപക്ഷ സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ച ഇടതുപക്ഷ മുന്നണി യുവാക്കളെയും വഞ്ചിച്ചിരിക്കുകയാണ്. യുവജനങ്ങളോട് നീതി പുലർത്താൻ കഴിയാത്ത, യുവജനങ്ങളോട് വഞ്ചന കാണിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള യുവജന രോഷം ഇന്ന് കേരളമൊട്ടാകെ ആളിപ്പടരുന്നു. കേരളത്തിലെ കൃഷിക്കാരും പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരായ മനുഷ്യരോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ് കേരളം മുഴുവൻ കാണാൻ കഴിയുക. യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ പറഞ്ഞതുപോലെ ഇവിടെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഭരണമുന്നണിയിൽ നിന്ന് തന്നെയാണ്. ജനങ്ങളുടെ വ്യാപകമായ ആക്ഷേപം നിൽക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്, ഭരണമുന്നണിയുടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന MLA തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി സർക്കാരിനെ ഈ സെക്രട്ടേറിയറ്റിന് നാണക്കേടാണ്. കട്ടുമുടിക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കാരെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ അപമാനകരമാണ് ഇന്ന് കേരളത്തിന്റെ ഭരണരംഗത്തെ സാഹചര്യം. ഈ സെക്രട്ടേറിയറ്റിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുള്ളൂ? ഇടതുപക്ഷ മുന്നണിക്ക് കള്ളപ്പണം ഉണ്ടാക്കാൻ വേണ്ടി, ഇടതുപക്ഷ മുന്നണിക്ക് കൈയിട്ട് വാഴാൻ വേണ്ടി മാത്രം ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ഭരണ സംവിധാനം ഇന്ന് കേരളത്തിൽ നിൽക്കുന്നു. ഇതിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. UDF നടത്തുന്ന സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയും പ്രക്ഷോഭത്തിലാണ്. കേരള കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എല്ലാം നടത്തുന്ന സമരങ്ങളോട് ചേർന്ന് നടന്നുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടും ഈ സമര പരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു നിമിഷം നേരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അധികാരം ഉപേക്ഷിച്ച് പുറത്തു പോകണം എന്നുള്ള ജനകീയ ആവശ്യമാണ് കേരള യൂത്ത് ഫ്രണ്ടും കേരള കോൺഗ്രസ് പാർട്ടിയും ഉന്നയിക്കുന്നത്. അത് ഈ സംസ്ഥാനത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരോട് നീതി കാണിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തല്ലേ
ധർണ ഇനിയും അവസാനിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള മാർച്ചും ധർണയും ഇനിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ജ പ്രകാശ്.